തമിഴ്നാട്ടിലെ ചായക്ക് അല്പം സ്വാദ് കൂടുതലാണ്. കൊല്ലം ആര്യങ്കാവ് ചുരമിറങ്ങി അതിർത്തിക്കപ്പുറം തെങ്കാശ്ശേരിയിലെ ചായക്കടയിലെത്തിയാൽ നല്ല ഒന്നാം തരം വടയും ചട്നിയും തിന്നാം. ചായയും ചട്നിയുമല്ല സംസാര വിഷയം, മറിച്ച് പ്ലേറ്റുകളാണ്. അതിൽ അതിശയിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ പാഠപുസ്തകങ്ങളുടെ പുറംചട്ട കൊണ്ട് നിർമ്മിച്ച പേപ്പർ പ്ലേറ്റാണ് എന്നുള്ളതാണ്. പാഠപുസ്തകത്തിന്റെ പുറംചട്ടയിൽ നിർമ്മിച്ച പേപ്പർ പ്ലേറ്റിൽ സംസ്ഥാന സർക്കാരിന്റെ മുദ്ര പതിച്ചതും വിദ്യാഭ്യാസ വകുപ്പ് എഴുതിയതുമായ പാത്രത്തിലാണ് തെങ്കാശി ജില്ലയിലെ ചെങ്കോട്ട അതിർത്തിയിലെ ഒരു ടീ സ്റ്റാളിൽ ചായയും വടയും ബജിയുമെല്ലാം സ്നേഹത്തോടെ വിളമ്പുന്നത്. പേപ്പർ പ്ലേറ്റ് കണ്ടവർ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അതിലേറെ കൗതുകം അതിലുണ്ടായിരുന്നു. പിന്നീട് തോന്നിയ ആകാംക്ഷയിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ ഏകദേശം 55 പാത്രങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് സ്വന്തമാണെന്ന് മനസ്സിലായി. ഒരു ക്ലാസ്സിലെ മാത്രം പുസ്തകത്തിന്റെ പുറംചട്ടയല്ല, ഒട്ടുമിക്ക ക്ലാസ്സുകളിലെയും പുറംചട്ടകൾ അതിലുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മുദ്രയുള്ള പാത്രത്തിനൊപ്പം സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, വിദ്യാഭവൻ, പൂജപ്പുര, തിരുവനന്തപുരം എന്ന വിലാസമുള്ള പാത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. പാത്രം എവിടെ നിന്ന് വാങ്ങിയതാണെന്ന് ടീ സ്റ്റാൾ ഉടമയോട് ചോദിച്ചപ്പോൾ മാർക്കറ്റിലെ കടയിൽ നിന്നാണെന്ന മറുപടിയാണ് തിരിച്ചു കിട്ടിയത്. ഇതുമാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ മുദ്ര പതിച്ചതും അല്ലാത്തതുമായ എല്ലാം ഇവിടെ പാത്രമായിട്ട് എത്താറുണ്ടെന്നുള്ള നർമ്മം കലർന്ന മറുപടിയും ഉടമ നൽകി. വീടുകളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവന്ന പേപ്പർ ഉപയോഗിച്ചല്ല പേപ്പർ പാത്രങ്ങൾ നിർമ്മിച്ചതെന്ന് പാത്രം വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരനും പറഞ്ഞു. പാത്രത്തിന്റെ ആകൃതി ലഭിക്കണമെങ്കിൽ ഉപയോഗിക്കാത്ത കട്ടിയുള്ള പേപ്പർ തന്നെ വേണമെന്നാണ് പേപ്പർ പാത്രം നിർമ്മാണം നടത്തുന്നവരും പറയുന്നത്. പല മത്സര പരീക്ഷകളുടെയും ചോദ്യപേപ്പർ തമിഴ്നാട് ശിവകാശിയിലാണ് നേരത്തെയൊക്കെ അച്ചടിച്ചിരുന്നത്. പാഠപുസ്തകങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പ്രസിലാണ് അച്ചടിക്കുന്നത് എന്നതാണ് മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം. പിന്നെ ഇത്രയും പാഠപുസ്തകങ്ങളുടെ പുറംചട്ട തമിഴ്നാട്ടിലെ പേപ്പർ പ്ലേറ്റ് നിർമ്മാണ യൂണിറ്റിൽ എങ്ങനെ എത്തിയെന്ന കാര്യം ദുരൂഹമാണ്. പ്രിന്റ് ചെയ്യുമ്പോൾ തകരാറ് വരുന്ന പേപ്പറുകൾ വിൽപ്പന നടത്തിയപ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തിയതാകാനാണ് സാധ്യത. പാത്രം നിർമ്മിച്ചതിനേക്കാൾ ചർച്ചയാകുന്നത് കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള പുസ്തകങ്ങൾ തമിഴ്നാട്ടിൽ എത്തിയതിനെ കുറിച്ചാണ്. ചിലർക്ക് ഇത് ഗൗരവമുള്ള കാര്യമല്ലായിരിക്കാം, എന്നാൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. വിദ്യാഭ്യാസത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന് പറയുമ്പോഴും പലപ്പോഴും അതിൽ എത്രത്തോളം നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതിലാണ് ചോദ്യം. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അപാകത തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നത് വ്യക്തമാണ്. കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് അച്ചടിച്ചുള്ള പേപ്പറിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ചർച്ച ചെയ്യപ്പെടാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനു പിന്നിലുണ്ട്. എങ്ങനെയാണ് തമിഴ്നാട്ടിൽ പുറം ചട്ടകൾ എത്തിയത് എന്നത് തർക്കമില്ലാത്ത വിഷയമാണ്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിന് ഇതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം മാറ്റി നിർത്തപ്പെടാൻ സാധിക്കില്ല. ഇതിൽ കൗതുകമുണ്ടെങ്കിലും വിഷയത്തോടടുക്കുമ്പോൾ ചിലപ്പോൾ അല്പം സീരിയസ് ആകാമെന്ന് പറയാതെ വയ്യ. ന്യൂസ് ഡെസ്ക്, ട്രൂ ടി വി.